ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: മിന്നുന്ന വസ്ത്രം ധരിച്ച എത്ര പുരുഷന്മാരാണ് യേശുവിൻ്റെ കല്ലറയ്ക്കരികിൽ നിന്നിരുന്നത്? ഉത്തരം 2, ലൂക്കോസ് 24:4. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ സുഗന്ധവർഗവുമായി കല്ലറയ്ക്കൽ എത്തിയവരോട്. ലൂക്കോസ് 24:5. മൂന്നാമത്തെ ചോദ്യം: അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തിയത് ആരൊക്കെ? ഉത്തരം: മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ. ലൂക്കോസ് 24:1-10 വാക്യങ്ങൾ. നാലാമത്തെ ചോദ്യം: ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല. ആർക്ക്, ഏത് വാക്ക്? ഉത്തരം: അപ്പോസ്തലന്മാർക്ക്, യേശുവിൻ്റെ ഉയർപ്പ്. ലൂക്കോസ് 24:11. അഞ്ചാമത്തെ ചോദ്യം: കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു, സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. ആര്? ഉത്തരം: പത്രോസ്. ലൂക്കോസ് 24:12. ആറാമത്തെ ചോദ്യം: യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം: 7 നാഴിക. ലൂക്കോസ് 24:13. ഏഴാമത്തെ ചോദ്യം: നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: യേശു എമ്മവൂസിലേക്ക് പോയ രണ്ടു പേരോട്. ലൂക്കോസ് 24:17. എട്ടാമത്തെ ചോദ്യം: യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്ക് പോയ രണ്ടുപേരിൽ ഒരാളുടെ പേര് എന്ത്? ഉത്തരം: ക്ലയോപ്പാവ്. ലൂക്കോസ് 24:18. ഒൻപതാമത്തെ ചോദ്യം: യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതെ ഇരിക്കുന്നുവോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ക്ലയോപ്പാവ് യേശുവിനോട്. ലൂക്കോസ് 24:18. പത്താമത്തെ ചോദ്യം: ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നത് ആര്? ഉത്തരം: നസ്രായനായ യേശു. ലൂക്കോസ് 24:19. പതിനൊന്നാമത്തെ ചോദ്യം: മഹാപുരോഹിതന്മാരും പ്രമാണിമാരും ആരെയാണ് മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചത്? ഉത്തരം: യേശുവിനെ. ലൂക്കോസ് 24:20. പന്ത്രണ്ടാമത്തെ ചോദ്യം: മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് യേശു വ്യാഖ്യാനിച്ചു കൊടുത്തത് ആർക്കാണ്? ഉത്തരം: യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്ക് പോയ രണ്ടു പേർക്ക്. ലൂക്കോസ് 24:27. പതിമൂന്നാമത്തെ ചോദ്യം: ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചത് ആര്? ഉത്തരം: യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്ക് പോയ രണ്ടു പേർ. ലൂക്കോസ് 24:29. പതിനാലാമത്തെ ചോദ്യം: ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. ആരുടെ കണ്ണാണ് തുറന്നത്? എപ്പോൾ? ഉത്തരം: യെരുശലേമിൽ നിന്നും എമ്മവൂസിലേക്ക് പോയ രണ്ടു പേരുടെ. യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ. ലൂക്കോസ് 24:30. പതിനഞ്ചാമത്തെ ചോദ്യം: നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് എന്ന് ചോദിച്ചത് ആര്? ഉത്തരം: ഉയർത്തെഴുന്നേറ്റ യേശു. ലൂക്കോസ് 24:38. പതിനാറാമത്തെ ചോദ്യം: ഉയർത്തെഴുന്നേറ്റ യേശുവിന് ഭക്ഷിപ്പാൻ കൊടുത്തതെന്താണ്? ഉത്തരം: ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും. ലൂക്കോസ് 24:42. പതിനേഴാമത്തെ ചോദ്യം: എവിടെയെല്ലാം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും. ലൂക്കോസ് 24:44. പതിനെട്ടാമത്തെ ചോദ്യം: എന്ത് തിരിച്ചറിയേണ്ടതിനാണ് യേശു എമ്മവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നത്? ഉത്തരം: തിരുവെഴുത്തുകളെ. ലൂക്കോസ് 24:45. പത്തൊൻപതാമത്തെ ചോദ്യം:
യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും എന്താണ് പ്രസംഗിക്കേണ്ടത്? ഉത്തരം: യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ലൂക്കോസ് 24:47. 20-ാമത്തെ ചോദ്യം: ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം എവിടെ പാർപ്പാനാണ് യേശു പറഞ്ഞത്? ഉത്തരം: നഗരത്തിൽ. ലൂക്കോസ് 24:49. 21-ാമത്തെ ചോദ്യം: യേശു എവിടെ നിന്നാണ് കൈയുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്തത്? ഉത്തരം: ബേഥാന്യ. ലൂക്കോസ് 24:50. 22-ാമത്തെ ചോദ്യം: മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നത് ആര്? ഉത്തരം: ശിഷ്യന്മാർ. ലൂക്കോസ് 24:52-53 വാക്യങ്ങൾ. 23-ാമത്തെ ചോദ്യം: 24-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 53. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.